ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. ജഹാസ് കറി വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുന്നു മാത്രമേ ഉള്ളൂ, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് തേങ്ങാക്കോത്തും കുരുമുളകും ഇട്ട് ബോട്ടി ഫ്രൈ ആണ്. അത് ആടിൻ്റെ കിട്ടിലൻ സാധനം കേട്ടോ. കിട്ടിലൻ എന്ന് പറഞ്ഞാലും പോലെ കിട്ടിലൻ അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. ഞാൻ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലും ടേസ്റ്റിലും തന്നെ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത്. ഒരുപാട് വിധത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു പൊളിയായിട്ടുള്ളൊരു സാധനം ഇനി ഇല്ല. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ ബോട്ടിയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കിയിട്ട്, അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ വീടിൻ്റെ ലെങ്ത് കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം, പിന്നെ കുറച്ച് ഉലുവട്ട് കൊടുക്കാം. ഉലുവട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബീഫിനായാലും മട്ടനായാലും ഉലുവട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്മി കൊടുക്കാം. നന്നായി നമുക്ക് ഈ കുഴച്ച മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടച്ച് വേവിച്ചെടുക്കാം. ഇതിനാവശ്യമായി വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് നമുക്ക് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യാം. ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മിക്സിൻ്റെ ചെറിയ ജാറിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടി വെന്തോ നമുക്ക് നോക്കാം. ആഹാ, വെന്തിട്ടുണ്ട്, അടിപൊളി കേട്ടോ. അപ്പോൾ 3/4 ഭാഗമോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇതിൽ നിന്ന് വന്ന വെള്ളമാണത്. ഇനി നമുക്കിത് എങ്ങനെ വരട്ടിയെടുക്കാം നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് വിധത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ തേങ്ങാക്കോത്തൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനാവശ്യമായ ബേ ലീഫ്, പട്ട, കറാമ്പ്, ഏലക്ക. ബോട്ടി ഫ്രൈ ഒന്ന് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കമൻ്റ് ചെയ്യാം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പോകും. ഇതിനെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, വലിയ ഉള്ളിയും ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാൻ മുഴുക്കാനാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് രണ്ടും ഒരേ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെയുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ അത്. ഇതിനേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു 6-7 പച്ചമുളകാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി ഇതിലാണ് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വേണം ചെയ്യാനേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മസാല കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. ബോട്ടി ഫ്രൈ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾ. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഒരു 5 മിനിറ്റ്. ഇപ്പോൾ തക്കാളിയിലേക്ക് കടന്ന് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരും ചെയ്യും, നല്ലൊരു മണമായിരിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് പകുതിയോളം ആയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ലൊരു മണം വരുന്നു.
ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ആടിൻ്റെ ബോട്ടി ഇട്ട് കൊടുക്കാം. നമ്മുടെ താരം ആണ് ഇത്. നമുക്ക് നന്നായി ഇളക്കിയിട്ട് ഈ മസാല ഇതിലേക്ക് വരുന്നത് പോലെ നന്നായി ഇളക്കി കൊടുക്കാം. ആഹാ, എന്താ ഒരു മണമെന്നറിയോ. നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇതിനാവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ബോട്ടി വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ മസാലയ്ക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ എന്തൊരു മണമാണെന്നറിയോ. ഞാൻ ഇതിലേക്ക് വേവിച്ച ആ വെള്ളമാണ് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇതിൽ ഒഴിച്ചിങ്ങനെ ഇത് വറ്റിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കലുണ്ട്. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റായിട്ട് ഒറ്റയ്ക്ക് രക്ഷയില്ല, അത്രയും ടേസ്റ്റ് എന്ന് പറയാം. ഞാൻ ഒരുപാട് വിധത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ബോട്ടി ഫ്രൈ, പക്ഷേ ഇതുപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് കണ്ടോ ഒന്ന് തുറന്ന് ഇടയ്ക്ക് തുറന്നും അടച്ച് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ വെള്ളമൊന്ന് ഈ മസാലയിൽ കടന്ന് വറ്റിച്ചെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തീ കുറച്ച് വേണം ചെയ്യാൻ. ഇടയ്ക്കൊന്ന് തുറന്നു അടച്ചു നമുക്ക് വെച്ച് ഇത് വേവിച്ചെടുത്തതാണ്, ഒരു മുക്കാൽ ഭാഗമോളം. പക്ഷേ ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കതിൽ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് തേങ്ങാ കോത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി നിങ്ങൾ വെക്കുമ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ മസാലയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള ആവശ്യമായ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ലൊരു മണമാണ് വരുന്നത്. കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ടപ്പോൾ ഒരു മണം നിങ്ങൾ കാണണം. എൻ്റെ അമ്മോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ ഒരു പൊട്ട് വെള്ളം ഒന്നുമില്ല. അപ്പോൾ ഒക്കെ വറ്റിച്ചെടുത്ത് വരട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ട്. കുരുമുളക് ഇട്ടതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ് എൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബോട്ടി ഫ്രൈ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാനിടുന്നതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു.